കാരണം ഇന്ന് ഐക്യരാഷ്ട്ര സംഘടന പല വെല്ലുവിളികളെയും നേരിടുന്നുണ്ട്. എന്തൊക്കെയാണ് ആ വെല്ലുവിളികൾ? നമുക്ക് ഉത്തരസൂചിക പരിശോധിക്കാം. ഒന്ന്, വനശക്തികളുടെ ഇടപെടലാണ്. ഇന്ന് ഏക ധ്രുവ ലോകമാണ് എന്ന് നമുക്കറിയാം. പലപ്പോഴും ഐക്യരാഷ്ട്ര സംഘടനയിൽ വൻശക്തികൾ എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ പഞ്ചമഹാശക്തികൾ, സൂപ്പർ പവേഴ്സ്, അവർക്ക് ചില പ്രത്യേക അധികാരങ്ങളുണ്ട്. അത് വീറ്റോ പവർ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. ഏതെങ്കിലും ഒരു രാജ്യം രക്ഷാസമിതിയിൽ, യു എൻ രക്ഷാസമിതിയിൽ എന്തെങ്കിലും സംഭവങ്ങളെ, ലോക സംഭവങ്ങളെ സംബന്ധിച്ച് ഒരു പ്രമേയം അവതരിപ്പിച്ചാൽ അതിനെ പഞ്ചമഹാശക്തികൾക്ക് വീറ്റോ ചെയ്യുന്നതിനുള്ള അധികാരമുണ്ട്. ഈ വിലക്കധികാരം ഈ സംഘടന നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ്. മറ്റൊന്ന്, ഈ മാറിയ ലോക സാഹചര്യത്തിൽ ലോകരാഷ്ട്രങ്ങളുടെ എല്ലാം ഒരു സംഘടന എന്ന് പറയുന്ന ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് അതിലേക്ക് എല്ലാ വൻകരകളിൽ നിന്നും എല്ലാ രാജ്യങ്ങളുടെയും ജനങ്ങളുടെയും അഭിപ്രായങ്ങൾ കേൾക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് വിപുലപ്പെടുത്തണം എന്ന് പറയുന്ന ഒരു അഭിപ്രായവും ഇന്ന് നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഈ വൻശക്തികളുടെ ഇടപെടൽ ഐക്യരാഷ്ട്ര സംഘടന നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ്. മറ്റൊന്ന് വീറ്റോ അധികാരമാണ്. അത് നേരത്തെ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, പഞ്ചമഹാശക്തികൾക്ക് നൽകിയിരിക്കുന്ന വിലക്കധികാരം, അല്ലെ വീറ്റോ പവർ. ഒരു പ്രമേയം യു എൻ സെക്യൂരിറ്റി കൗൺസിൽ രക്ഷാസമിതിയിൽ അവതരിപ്പിച്ചാൽ ഈ പഞ്ചമഹാശക്തികളിൽ ഏതെങ്കിലും ഒരു രാജ്യം അതിനെ എതിർക്കുകയാണെങ്കിൽ ആ പ്രമേയം പിന്നീട് അവിടെ അവതരിപ്പിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അത് സംഘടനയുടെ സ്വതന്ത്രമായ പ്രവർത്തനത്തിന് തടസ്സം നേരിടുന്ന ഒരു പ്രശ്നമായിട്ട് ഇന്ന് നിലനിൽക്കുകയാണ്. മറ്റൊന്ന്, സോവിയറ്റ് യൂണിയൻ്റെ പതനമാണ്. ഈ യൂണിറ്റിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതുപോലെ രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ലോകത്ത് രണ്ട് ചേരികൾ നിലനിന്നിരുന്നു, സോവിയറ്റ് ചേരിയും അമേരിക്കൻ ചേരിയും. എന്നാൽ 90s സോവിയറ്റ് യൂണിയൻ ശിഥിലീകരിക്കപ്പെടുകയും ആ ചേരി തന്നെ ഇല്ലാതാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അതിനെ തുടർന്ന് ഇന്ന് ഏക ദ്രവ ലോകമാണ്. അതുകൊണ്ട് തന്നെ പല ഇടപെടലുകൾക്കും മറുപടി പറയുന്നതിനോ, അല്ലെങ്കിൽ തക്കതായ അഭിപ്രായം പറയുന്നതിനോ, ഇടപെടുന്നതിനോ ഒരു മറുചേരി ഇല്ലാത്തത് വലിയ പ്രതിസന്ധി ഇന്നുണ്ടാക്കുന്നുണ്ട് എന്ന് ലോകത്തെ വാർത്തകളും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കുന്ന കുട്ടികൾക്കും അത് ബോധ്യപ്പെടുന്നതാണ്. മറ്റൊന്ന്, മൂന്നാം ലോക രാഷ്ട്രങ്ങളോടുള്ള അവഗണനയാണ്. അതായത് ഈ തേർഡ് വേൾഡ് കൺട്രീസ് എന്നൊക്കെ വിളിക്കുന്ന ഈ നവസ്വതന്ത്ര രാജ്യങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്ന ഒട്ടനവധി രാജ്യങ്ങളുണ്ട്. ഒരുപക്ഷെ വളരെയധികം രാജ്യങ്ങളുടെ ഉള്ള ഒരു വിഭാഗമാണ്. പക്ഷേ അത്തരം രാജ്യങ്ങളുടെ അഭിപ്രായങ്ങളും പിന്നെ താല്പര്യങ്ങളും സംരക്ഷിക്കുന്നതിന് ഇന്ന് ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് കഴിയാതെ പോകുന്നു എന്ന ഒരു വസ്തുതയാണ്. മറ്റൊന്ന്, അമേരിക്കൻ മൂലധന താല്പര്യമാണ്. ഇന്ന് എപ്പോഴും പിന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ആഗോളവൽക്കരണത്തിൻ്റെ പരിണിത ഫലമായിട്ട് ഇന്ന് ലോകം തന്നെ ഒരു വലിയ മാർക്കറ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വലിയ രാജ്യങ്ങളുടെയും കമ്പനികളുടെയും ഒക്കെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ആശയങ്ങൾ വിശകലനം ചെയ്യുന്ന ഒരു ചോദ്യമാണ്. അതുകൊണ്ട് ഇത്തരം വിശകലനത്തിലൂടെ നന്നായിട്ട് ഇതിന് ഉത്തരം എഴുതാനായിട്ട് നമുക്ക് കഴിയണം. മറ്റൊരു ചോദ്യം പരിശോധിക്കാം. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച അന്തർദേശീയ രംഗത്തുണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാം? ഇത് ഇന്ന് വളരെ പ്രസക്തമായ ഒരു ചോദ്യം കൂടിയാണ്. ചെറിയ ഒരു ചോദ്യമായിട്ടാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന രണ്ട് സ്കോറിൻ്റെ ചോദ്യമാണ്. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച ഏകധ്രുവ ലോകത്തിൻ്റെ രൂപീകരണത്തിന്, അല്ലെങ്കിൽ അത്തരം ഒരു ലോക സാഹചര്യം ഉണ്ടാകുന്നതിന് ഇടയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു രാജ്യം നേതൃത്വം കൊടുക്കുന്ന ഒരു ലോകക്രമമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് പല പ്രതിസന്ധികളും ഇന്ന് സൃഷ്ടിക്കുന്നുണ്ട്. അതിൻ്റെ ഉത്തരസൂചിക പരിശോധിക്കാം. സാമ്രാജ്യത്വത്തിൻ്റെ ലോകനാട്യങ്ങൾ ചോദ്യം ചെയ്യാൻ എതിരാളിയില്ലാതായത്, അതായത് അമേരിക്കൻ ചേരിയുടെ താല്പര്യങ്ങളാണിന്ന് സംരക്ഷിക്കപ്പെടുന്നത്. മറ്റൊന്ന്, ഇരുധ്രുവ ലോകം തകരുകയും ഏകധ്രുവ ലോകം ഉയർന്നു വരികയും ചെയ്തു. നേരത്തെ സോവിയറ്റ് യൂണിയൻ നേതൃത്വം കൊടുക്കുന്ന ഒരു ചേരി കൂടി ഉള്ളതുകൊണ്ട് ആ ക്രമം തകരുകയും ഏകധ്രുവ ലോകം ഉയർന്നു വരികയും ചെയ്തു. അപ്പോൾ ഈ രണ്ട് സൂചകങ്ങൾ രേഖപ്പെടുത്തിയാൽ ഫുൾ മാർക്ക് ലഭിക്കുന്ന ഒരു ചോദ്യമായിട്ട് ഇതിനെ നമുക്ക് ഉൾപ്പെടുത്താം. മറ്റൊരു ചോദ്യം കൂടി പരിശോധിക്കാം. യുദ്ധങ്ങൾ മാനവരാശിക്ക് നേട്ടങ്ങളൊന്നും തന്നെ സംഭാവന ചെയ്തിട്ടില്ല. രണ്ടാം ലോക യുദ്ധത്തിൻ്റെ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ പ്രസ്താവന വിലയിരുത്തുക. ഇത് കുരുക്ഷേത്ര യുദ്ധം മുതലുള്ള യുദ്ധം പരിശോധിച്ചാൽ ഈ യുദ്ധങ്ങൾ കൊണ്ട് മാനവരാശിക്ക് പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. രണ്ടാം ലോകയുദ്ധവും അതിൻ്റെ ഫലങ്ങൾ പരിശോധിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇത് 3 marks ഒരു സ്കോറുള്ള ഒരു ചോദ്യമായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉത്തരസൂചിക നമുക്ക് പരിശോധിക്കാം.
പ്രധാനമായിട്ടും മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും നാശം സംഭവിക്കും. കോളനികളുടെ സ്വാതന്ത്ര്യം, സോഷ്യലിസത്തിൻ്റെ വ്യാപനം, ഇരുധ്രുവ ലോകത്തിൻ്റെ ആരംഭം, ഐക്യരാഷ്ട്ര സംഘടനയുടെ ആവിർഭാവം, ശീത സമരാരംഭം, അപ്പോൾ തുടങ്ങി പ്രധാനപ്പെട്ട ചില പോയിൻ്റുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിലേതെങ്കിലും മൂന്ന് പോയിൻ്റ് രേഖപ്പെടുത്തിയാൽ മൂന്ന് സ്കോറ് ലഭിക്കുന്നതാണ്. എന്നാൽ ഈ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കിയിരിക്കുന്നത് കുറച്ചുകൂടെ സ്കോറുള്ള ഒരു ചോദ്യമായി ഇത് ഉൾപ്പെടുത്തിയാലും ഉത്തരം എഴുതാനായിട്ട് നമുക്ക് കഴിയുന്നതാണ്. ഈ കഴിഞ്ഞ കുറച്ച് സമയമായി നാം ഈ യൂണിറ്റിലെ കുറച്ചധികം ചോദ്യങ്ങൾ ഇപ്പോൾ വിശകലനം ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം ചോദ്യങ്ങൾ, കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങളെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുകയും തയ്യാറാക്കുകയും അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്തുകയും ചെയ്യുകയും ചെയ്താൽ തീർച്ചയായിട്ടും നല്ല വിജയം നിങ്ങൾക്ക് നേടുന്നതിന് കഴിയും. അതിനോടൊപ്പം തന്നെ ചരിത്ര പാഠഭാഗങ്ങൾ മനസ്സിരുത്തി നന്നായിട്ട് വായിക്കുകയും അതിലൂടെ സജീവമായി കടന്നു പോവുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഏതു തരത്തിലുള്ള ചോദ്യങ്ങൾ SSLC പൊതുപരീക്ഷയ്ക്ക് ചോദിച്ചാലും ഉത്തരം എഴുതാനുള്ളൊരു സാഹചര്യം നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾക്ക് എല്ലാ വിജയ ആശംസകളും നേരുകയാണ്. നന്ദി, നമസ്കാരം.